ഇന്റർനാഷണൽ കോൺഗ്രസ് ഉഴവൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. റബ്ബർ വിലത്തകർച്ച, പിൻവാതിൽ നിയമനം, അഴിമതി തുടങ്ങിയവയ്ക്കെതിരെ പ്രതിഷേധവുമായാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉഴവൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥ കാണക്കാരി ജംഗ്ഷനിൽ നിന്നുമാണ് ആരംഭിച്ചത്. KPCC എക്സിക്യൂട്ടീവ് അംഗം ജാൻസ് കുന്നപ്പള്ളി ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. റബ്ബർ വിലത്തകർച്ചയ്ക്കും വിലക്കയറ്റത്തിനുമെതിരെയുള്ള പ്രതിഷേധവുമായി കേരള സർക്കാരിന്റെ പിൻവാതിൽ നിയമന നടപടികളിലും അഴിമതി, ധൂർത്ത് എന്നിവയിലും പ്രതിഷേധിച്ചാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് വി കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് ജാഥ നടന്നത്. KPCC ആവിഷ്കരിച്ച കേരളത്തിന്റെ ദുരന്തത്തിന് രണ്ട് ദുരന്തങ്ങൾ കേന്ദ്രത്തിൽ മോദി സർക്കാരും കേരളത്തിൽ പിണറായി സർക്കാരും കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ദുരന്തമായി തീർന്ന ആ ദുരന്തങ്ങൾക്ക് മുമ്പിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളും 280 കേന്ദ്രങ്ങളിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ വാഹന പ്രചരണ ജാഥ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. വാഹന പ്രചരണ ജാഥയ്ക്ക് കാണക്കരി, വെമ്പള്ളി, വയല, കിടങ്ങൂർ, മരങ്ങാട്ടുപള്ളി, കുറിച്ചിത്താനം, വെളിയന്നൂർ, പുതുവേലി, ഉഴവൂർ, മോനിപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി. മോനിപ്പള്ളിയിൽ നടന്ന സമാപന സമ്മേളനം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഉഴവൂർ ബ്ലോക്കിലെ കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും നേതാക്കളും പ്രവർത്തകരും വാഹന ജാഥയിൽ പങ്കുചേർന്നു. ബേബി മുളവേലിപ്പുറം, CC മൈക്കിൾ, മാർട്ടിൻ പന്നിക്കോട്ട്, MN രാമകൃഷ്ണൻ നായർ, ജോർജ് പയസ്, സിജോ ജോസഫ്, ഫ്രാൻസിസ് മരങ്ങാട്ടുപള്ളി, ആൻസമ്മ സാബു തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.